യഥാർത്ഥത്തിൽ ഒന്ന് ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയെയും സാമൂഹ്യ ജീവിതത്തെയും നന്നായി സ്വാധീനിക്കുന്ന പ്രവാസികൾക്കുള്ള അംഗീകാരമാണ്. ഒപ്പം തന്നെ ലോകത്തിന്റെ ഏറ്റവും വിജയകരമായ വിവിധ മണ്ഡലങ്ങളുടെ മാതൃകകളുടെ അനുഭവത്തെ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകലും ലോകത്തെല്ലായിടത്തും ജീവിക്കുന്ന മലയാളി സമൂഹത്തിന്റെ ആ സ്വത്വത്തെയും സംസ്കാരത്തെയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ലോക കേരള സഭ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. പ്രവാസികൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും വിവിധ തലങ്ങളിലുള്ള സജീവ സാന്നിധ്യമാണ് പ്രവാസി സമൂഹം. അതുകൊണ്ട് തന്നെ പ്രവാസി സമൂഹത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 14 മണ്ഡലവത്സര പദ്ധതി സമീപനത്തിൽ തന്നെയും ഇത് വ്യക്തമായി പ്രതിഫലിച്ചു നിൽക്കുന്നുണ്ട്. താഴ്ന്ന വരുമാനത്തിന് വരുമ്പോഴും ഉയർന്ന ജീവിത നിലവാരവും സാമൂഹ്യ വികസനവും സാധ്യമാക്കിയ ചരിത്രമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏക പദ്ധതി എന്നുള്ളത് സ്വദേശി സ്കിൽ കാർഡായിരുന്നു. തൊഴിൽ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ തിരികെ വന്ന പ്രവാസികളുടെ നൈപുണ്യം സംബന്ധിച്ച വിവരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ശേഖരിച്ച് തൊഴിൽദാതാക്കൾ കൈമാറുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ പദ്ധതി തുടങ്ങി ഇത് 2 വർഷം പിന്നിട്ടിട്ടു പദ്ധതികളായ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി, ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ, സ്കിൽ അപ്ഗ്രേഡേഷൻ ആൻഡ് റീ ഇന്റഗ്രേഷൻ പ്രോഗ്രാം എന്നിവയും ഇക്കാലയളവിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. മഹാമാരി കാലത്ത് പോലും പുതിയ തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ വിജയിച്ചു. ഇപ്പൊ ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ക്രിപ്പിളിന് കരാർ നോർത്തർ റൂട്ട്സും ജർമ്മൻ സർക്കാർ ഏജൻസിയായ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാനിൽ പ്രത്യേക സ്റ്റാറ്റസ് ഓഫ് റെസിഡൻസ് ഒരുക്കുന്ന SSW പ്രോഗ്രാമിന് കേരളത്തിൽ നിന്നുള്ള നോഡൽ ഏജൻസിയെ ലോകയെ തെരഞ്ഞെടുക്കുകയുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. കൂടാതെ മാലദ്വീപ്, സൗദി അറേബ്യ, UK തുടങ്ങിയ രാജ്യങ്ങളുമായി ആരോഗ്യ പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ പ്രധാനപ്പെട്ട സംഭവമായിരുന്നല്ലോ ഉക്രൈനിലെ യുദ്ധം എന്നുള്ളത്. അത് ഇവിടെ അധ്യക്ഷൻ പരാമർശിക്കുകയുണ്ടായി. ഉക്രൈനിലകപ്പെട്ട മലയാളി ജില്ലാപ്പിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ കൈമാറുന്നതിന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും 24 മണിക്കൂർ ഹെൽപ്ലൈൻ ആരംഭിക്കുകയും ചെയ്തു. ഉക്രൈൻ അതിർത്തി കടന്ന് മാൾഡോവ, പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് ലോക കേരള സമാജങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മലയാളി സംഘടനകൾ ആവശ്യമായ സഹായ സഹകരണം നൽകുക എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നോർത്ത് റൂട്ട്സ് പോലെ തന്നെ ഫലപ്രദമായി ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് പ്രവാസി ക്ഷേമനിധി ബോർഡും മലയാള മിഷനും. പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി ജന്മനാടിന്റെ വികസന പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിന് കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നൂതന ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് പ്രവാസി വിപണൻ പദ്ധതി എന്നുള്ളത്. ഈ പദ്ധതിയിലെ നിക്ഷേപം ഇതിനകം 300 കോടി രൂപ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മലയാള ഭാഷയുടെ പ്രചാരണ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മലയാള മിഷൻ പ്രവാസികളുടെ മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമീപന രേഖയുടെ 2-ാം പ്രവാദം കൈകാര്യം ചെയ്യുമ്പോൾ പ്രവാസത്തിന്റെ മാറുന്ന ഭൂപടത്തെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാന ലഭ്യമായ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ആഗോളതലത്തിൽ 22.1 കോടി കുടിയേറ്റക്കാരാണുള്ളത്. ഇത് ലോക ജനസംഖ്യയുടെ 3.6% അന്താരാഷ്ട്ര തലത്തിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കഴിഞ്ഞ 5 പതിറ്റാണ്ടായി വർദ്ധിച്ചു വരികയാണ്. മാത്രമേ സുസ്ഥിര പുനരധിവാസ പദ്ധതികൾ സർക്കാരിന് ആവിഷ്കരിക്കാൻ കഴിയുകയുള്ളൂ. പുതിയ എമിഗ്രേഷൻ അടക്കം മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാസികളായി പോകാൻ ആഗ്രഹിക്കുന്ന റിക്രൂട്ട്മെന്റ് മുതൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന്റെ വരെ ചുമതല ഡോർവേയാണ് നിർവഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡോർവേയുടെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ വിനിയോഗിക്കാൻ പര്യാപ്തമായ മാനവ വിഭവശേഷി നോർവേക്ക് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായി സർക്കാർ കാണുന്നുണ്ട്. ആ പോരായ്മ നിലനിൽക്കുമ്പോൾ തന്നെ മഹാമാരി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ പോലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പദ്ധതി വിഹിതം പൂർണ്ണമായി ചെലവഴിക്കാനും കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും
നോർത്ത് റൂട്ട്സിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റാഫിംഗ് സ്ട്രക്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തെ നോർത്തയെ വിപുലീകരിക്കണം എന്നാണ് സർക്കാർ കരുതുന്നത്. ഈ പറയുന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുക എന്നുള്ള പ്രധാന പദ്ധതി ഒരു ഗവൺമെന്റ് ഇന്നേവരെ പറയാൻ നേരിടപ്പെടാത്ത ഒരു പദ്ധതിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. നിങ്ങളെല്ലാം പരിപൂർണമായ പിന്തുണ അതിനുണ്ടാവണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിൽ നിന്ന് ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് തൊഴിൽ ദാതാക്കൾ ഇവിടെയുണ്ട് ഈ ലോകത്തുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഡിമാൻഡ് കൂടുതൽ വന്നാൽ തീർച്ചയായിട്ടും തൊഴിൽ കൂട്ടാൻ സാധിക്കുന്ന സാഹചര്യം കൂടുക ചെയ്യുക. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിക്കുക. എല്ലാവരോടും നന്ദി സംസാരിക്കുമ്പോഴും ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം പ്രധാനമായും ഉയർത്തിരുന്നത്. കഴിഞ്ഞ കേസിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ മുന്നാകെ ഒരു കൺസെപ്ഷൻ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെൽത്ത് സെക്ടറിൽ ഞാൻ അനുമതി തരികയും അത് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഞാൻ ലോക കേരള സഭയിൽ റസൂൽ പൂക്കുട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായുള്ള ആശയങ്ങളുടെ ഒരു അവലോകന റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സമർപ്പിക്കുകയുണ്ടായി. IPHS പൊതുമരാമത്ത് വകുപ്പിന്റെയും നിയമാവലികൾക്കനുസൃതമായി റസൂൽ പൂക്കുട്ടി ഫൗണ്ടേഷനും കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് 2021 February ധാരണാപത്രം ഒപ്പിടുകയുണ്ടായി. ഗവൺമെന്റ് തല സഹായത്തോടെ ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം അഞ്ചൽ ഹെൽത്ത് ബ്ലോക്കിലെ 33 സെന്ററുകളിൽ ആരംഭിക്കുവാൻ തീരുമാനിക്കപ്പെട്ടു. അതിനോടൊപ്പം നടത്തിയ സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാനപരമായ പരിമിതികളെയും സാമ്പത്തികവും സാഹചര്യാനുസൃതവുമായ ആവശ്യങ്ങളെപ്പറ്റിയും വിശദമായ രേഖകൾ തയ്യാറാക്കുകയുണ്ടായി. തദവസരത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദൗർഭാഗ്യകരമായ കോവിഡ് സാഹചര്യത്തെ കണക്കിലെടുത്തു നടത്തിയ പഠനത്തിൽ ഇത്തരത്തിൽ ഭാവി കാലത്തുണ്ടായേക്കാവുന്ന മഹാമാരികളെ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള പ്രിഡിക്റ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റം ഉപയോഗിച്ച് ഫലപ്രദമായി നേരിടുന്നതിനായുള്ള രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു. അതിനനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധനവിനെ ഉൾക്കൊള്ളുവാനായി സബ് സെന്ററിന്റെ സ്ഥല സൗകര്യത്തെ 3000 സ്ക്വയർ ഫീറ്റായും മെയിൻ സെന്ററിനെ 6000 സ്ക്വയർ ഫീറ്റായും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഏർപ്പെടുന്ന കോവിഡ് സാഹചര്യത്തിലും 500+ പേജുകളുള്ള സമഗ്രമായ സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും പഞ്ചായത്തിനും മെഡിക്കൽ ഓഫീസർക്കും സമർപ്പിക്കുകയുമുണ്ടായി. അനിവാര്യമായ സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുകയും അതിലൂടെ അഞ്ചൽ ബ്ലോക്കിലെ 7 മെയിൻ സെന്ററിന്റെയും സബ് സെന്ററിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായുള്ള ടെക്നിക്കൽ സാങ്ഷൻസ് നേടുകയുമുണ്ടായി. ആരോഗ്യ മേഖലയുടെ പുതിയ മുഖച്ഛായയിലേക്കുള്ള ഓരോ ചുവടിനും കേരള സർക്കാർ നൽകിയ സഹായ സഹകരണങ്ങൾ സ്തുത്യർഹമാണ്. ഞാൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ വരെ ഞാൻ എത്തിച്ച് എൻ്റെതായ റിപ്പോർട്ടിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് പണം സംഭരിക്കുന്നതിനായി പലരെയും കാണുകയുണ്ടായി, പലരുടെയും മുന്നിൽ പോവുകയുണ്ട്. അപ്പോഴൊക്കെ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്നെ വളരെയധികം ഉത്തരം കണ്ടത് എന്നെ വളരെയധികം അനട്ട് കണ്ടത്. കാരണം പലരും എന്നോട് ചോദിച്ചത് ഗവൺമെന്റിന് എന്തിനാ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്, റിസോർട്ടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, നിങ്ങൾ ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, അതിനുള്ള പണം തരാം, ഇതിനെന്തിനാ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്? അതിനൊരു ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്റെ ജീവിതമാണ്. ഞാൻ പഠിച്ചത് ഐലറ ഗവൺമെന്റ് LP സ്കൂൾ, ഐലറ ഗവൺമെന്റ് UP സ്കൂൾ, അഞ്ചൽ ഗവൺമെന്റ് HS വെസ്റ്റ് ഹൈസ്കൂൾ, കായംകുളം MSN കോളേജ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ സ്കോളർഷിപ്പോട് കൂടി, പിന്നീട് പഠിച്ചത് ഗവൺമെന്റ് ലോ കോളേജ്, പിന്നീട് പഠിച്ചത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. 2 വയസ്സുള്ളപ്പോൾ എനിക്ക് തളർവാദം വന്നു, എന്നെ ചികിത്സിച്ച് നേരെയാക്കിയത് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മഞ്ഞപ്പിത്തം പിടിച്ച് തലയ്ക്ക് പിടിച്ച് ഞാൻ മരിച്ചു എന്ന് എഴുതി കുത്തി എന്നെ ഒരു ശവമായി വീട്ടിനുള്ളിൽ കിടത്തിയപ്പോൾ അനക്ക് കണ്ടിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന്
എത്രയോ ദിവസം ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തി എന്നെ രക്ഷപ്പെടുത്തിയത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ഞാൻ ജനിച്ച രക്തമല്ല എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത്. അന്ന് കരിമ്പ് കാട്ടി ഈ രക്തം തന്ന എൻ്റെ അന്നത്തെ എൻ്റെ ഏഷ്യൻ്റെ കൂടെ പഠിച്ച യുവാക്കൾ, കോളേജ് യുവാക്കൾ. ഐ എം എ പ്രോഡക്റ്റ് ഓഫ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. What more reason do I want to create something like this? When I go out with the people, that this is a need of the hour. If I had this project implemented during the pandemic, it would have been a click of a button to control and the pandemic.